നമസ്കാരം. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പൊരിഞ്ഞ അടി നടക്കുകയാണല്ലോ. ഓരോ നേതാക്കളായിട്ട് മാറിയിരുന്ന് ഓരോ വെടി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അനിൽ അക്കര എന്ന കോൺഗ്രസ് നേതാവാണ് മറ്റൊരു വെടി പൊട്ടിച്ചിരിക്കുന്നത്. എ വി ഗോപിനാഥ് എന്നൊരു നേതാവുണ്ട് കോൺഗ്രസിൽ. അദ്ദേഹത്തിനോടായിട്ട് അദ്ദേഹം അനിൽ അക്കര പറഞ്ഞിരിക്കുന്നു, കോൺഗ്രസ് വിട്ടാൽ എ വി ഗോപിനാഥിന് പിണറായി വിജയൻ്റെ വീട്ടിലെ എച്ചിൽ നക്കി ജീവിക്കേണ്ടി വരും എന്ന അത്യന്തം ഹീനമായ രീതിയിലുള്ള ഒരു പരാമർശമാണ് ഈ അനിൽ അക്കര നടത്തിയിരിക്കുന്നത്. പക്ഷേ ഏവരെയും അത്ഭുതപ്പെടുത്തിയ കാര്യം മറ്റൊന്നാണ്. ഈ പരാമർശത്തിന് എ വി ഗോപിനാഥ് എന്ന കോൺഗ്രസ് നേതാവ് പതിറ്റാണ്ടുകളായി കോൺഗ്രസ് സംസ്കാരത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ജീവിച്ചു വന്ന ആ മനുഷ്യൻ കൊടുത്ത മറുപടി കേട്ടാൽ എതിരാളികൾ പോലും മൂക്കത്ത് വിരൽ വെച്ചു പോകും. അതിങ്ങനെയാണ്. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, സി പി എമ്മിലെ സമുന്നതനായ, ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ എച്ചിൽ നക്കിയാൽ നക്കുന്നത് ഞാൻ അഭിമാനമായിട്ട് കാണുന്നു എന്ന് എത്ര ഗതികേടാണെന്ന് നോക്കൂ ഒരു കോൺഗ്രസ്സുകാരൻ്റെ. എത്ര എത്രമാത്രം തരം താണ രീതിയിലുള്ള പരാമർശവും അതിനുള്ള മറുപടിയുമാണെന്ന് നോക്കൂ. പിണറായി വിജയൻ ഒരുപക്ഷെ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും. അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ ഒന്നും ഇതിൽ പങ്കാളികളല്ല. ഇത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്. ഓരോ ജില്ലകളിലുമുള്ള ഡി സി സി പ്രസിഡന്റുമാരെ നിയമിക്കുന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള ആ കോലാഹലങ്ങളാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഒരു സൈഡിൽ ഈ രീതിയിലുള്ള പരാമർശങ്ങളും അടിയും തടയും മറുപടിയും കുറുപടിയും എല്ലാം നടക്കുമ്പോഴും മറ്റൊരു വശത്ത് വേറെ ചില കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നുണ്ട്. ഇവിടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള, സത്യത്തിൽ നമ്മൾക്ക് ചാനലിലൊക്കെ കാണുമ്പോൾ സങ്കടം വരുത്തുന്നു. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് സംസാരിക്കാൻ പോലും വയ്യ. അദ്ദേഹത്തിന് നേരെ ചൊവ്വെ നടക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. പക്ഷേ ഈ ഒരു പ്രായത്തിലും ഗ്രൂപ്പുകളിൽ വിടാതെ തന്നെ ആ മുതിർന്ന നേതാവും പിടിച്ചിട്ടുണ്ട് എന്നതാണ് ഏവരെയും അമ്പരപ്പിക്കുന്ന കാര്യം. ഒപ്പം രമേശ് ചെന്നിത്തലയും മോശമല്ല. അവർ മുതിർന്ന നേതാവാണ്, സ്വാധീനമുള്ളവരാണ് എന്ന ദാഷ്ട്യത്തിൽ ഹൈക്കമാൻഡിനെ അനുസരിക്കാതെ പോലും മുന്നോട്ട് പോകുമ്പോൾ കാസർഗോഡ് പോയി നെറ്റിയിലെ കുറി മായ്ച്ചതിൻ്റെ ബലത്തിൽ എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ അതിലും വലിയ പരാമർശം നടത്തിയിരിക്കുന്നു. പത്രക്കാർ ചോദിച്ചപ്പോൾ, മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ, ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അത്ര വലിയ സ്വാധീനമുള്ള നേതാക്കളാണ് എങ്കിൽ ഈ കോൺഗ്രസ് പാർട്ടി വിട്ട് പുറത്തുപോയി വേറൊരു പാർട്ടി ഉണ്ടാക്കി അവർ അവരുടെ കഴിവും സ്വാധീനവും തെളിയിക്കട്ടെന്ന്. അങ്ങനെ തെളിയിച്ചതിന് ശേഷം യു ഡി എഫിൻ്റെ ഭാഗമായി, മുന്നണിയുടെ ഭാഗമായി നിലകൊള്ളാം. അതല്ല ഈ പാർട്ടിയിൽ നിൽക്കുന്നെങ്കിൽ ഹൈക്കമാൻഡ് പറയുന്നത് ഏത് കൊല കൊമ്പനാണേലും അനുസരിക്കേണ്ടി വരും എന്നാണ് ഉണ്ണിത്താൻ പറഞ്ഞിരിക്കുന്നത്. ഈ രാജ്മോഹൻ ഉണ്ണിത്താനെ പറ്റി ഈ അടുത്ത കാലം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം കോൺഗ്രസിലെ വിറക് വെട്ടിയും വെള്ളം കോരിയുമാണെന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗ്യമോ എന്തോ, അവസാനത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം നെറ്റിയിലെ കുറിയൊക്കെ മായ്ച്ചിട്ട് അങ്ങ് കാസർഗോഡ് പോയി മത്സരിച്ചു. അവിടെ കാന്തപുരത്തിൻ്റെയും മറ്റ് അതേപോലുള്ള മത സാമുദായിക നേതാക്കളുടെയൊക്കെ ആശീർവാദത്തോടുകൂടി ജയിച്ചു. ജയിച്ചതിന് ശേഷം ഇങ്ങനെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെ വകവെക്കത്തില്ല, രമേശ് ചെന്നിത്തലയെ വകവെക്കത്തില്ല. അദ്ദേഹം ഇങ്ങനെ തുറന്നടിച്ചുകൊണ്ടിരിക്കും. എന്തായാലും ഏതെങ്കിലും മറ്റേതെങ്കിലും ഒരു നേതാക്കന്മാർ ഇത്രയും തുറന്ന രീതിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെയും രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും പറയുമെന്ന് തോന്നുന്നില്ല. കോൺഗ്രസ് രാഷ്ട്രീയം ഇപ്പോൾ ഇങ്ങനെയാണ്. ഒരു സൈഡിൽ കൂടെ ഒരു മലയാളിയും കേൾക്കാൻ താല്പര്യമില്ലാത്ത രീതിയിലുള്ള അത്രയും ഹീനമായിട്ടുള്ള വാക് പ്രയോഗങ്ങൾ നടത്തുമ്പോൾ മറ്റൊരു വശത്ത് ഇത്രയും കാലം തങ്ങളെ നയിച്ചുകൊണ്ടിരുന്ന മുതിർന്നവരായിട്ടുള്ള ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും പോലും കറിവേപ്പില പോലെ വലിച്ചു ദൂരെ കളയണം എന്ന് പറയാൻ മാത്രം ആ ഒച്ച ഉയർത്തക്ക രീതിയിലുള്ള നേതാക്കളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്ന് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ അപജയം. ഇനി സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്നതിനപ്പുറം ഒന്നുമില്ല. ആര് പ്രതിപക്ഷത്തിരുന്നാലും ആര് ഭരണപക്ഷത്തിരുന്നാലും അവർ രണ്ടുപേരും കൂടെ ഭായി ഭായി എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാർ, ബി ജെ പി സർക്കാർ എന്ത് കൊണ്ടുവന്നാലും, എന്ത് പുതിയ ബില്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ നിയമനിർമ്മാണമോ ഒക്കെ കൊണ്ടുവന്നാലും രണ്ടുപേരും കൂടെ ജോയിൻ്റ് ആയിട്ട് ഇവിടുത്തെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച് കിളിമാസ് കളിക്കുക എന്നത് കുറേ നാൾ കൊണ്ട് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അവരുടെ ഈ കോൺഗ്രസ് എന്ന ലേബലോ കമ്മ്യൂണിസ്റ്റ് എന്ന ലേബലോ ഒന്നും അവരുടെ കാര്യത്തിൽ അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. അവർ എപ്പോഴും ഭായി ഭായി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്ന ഈ അടികൾ കാണുമ്പോൾ ശരിക്കും പിണറായിയും പിണറായിയുടെ പാർട്ടിയും ഉള്ളറിഞ്ഞ് ആർത്താർത്ത് ചിരിക്കുന്നുണ്ടാവും തീർച്ച. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.